നമസ്കാരം. രാഗവിസ്മയം എന്ന സംഗീത പരിപാടിയിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏത് രാഗമാണ് നമ്മൾ അറിയാൻ പോകുന്നത് കുറച്ച് കൂടുതലായി എന്ന് ചോദിച്ചാൽ എന്നും പറയുന്ന പോലെ ഇന്ന് ആദ്യം പറയുന്നില്ല. അതിനു മുൻപേ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്ത സംഗീതജ്ഞനും വൈനികനുമായ ശ്രീ അനന്ത പത്മനാഭൻ മാഷിനെ രാഗവിസ്മയത്തിലേക്ക്. നമസ്കാരം മാഷെ. ഏതായാലും ഞാൻ ആദ്യം ഒരു ഇൻട്രഡക്ഷൻ ഒന്നും കൊടുത്തില്ല, കാരണം ഏത് രാഗമാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് മാഷ തന്നെ ഒന്ന് വായിക്കും. ഹമീർ കല്യാണിയാണ്, നല്ല നോളജ് ഉണ്ടതും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. സന്തോഷം. ഹമീർ കല്യാണി വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രാഗമാണ്. ഹമീർ കല്യാണി ഏത് രാഗത്തിന്റെ ജന്യമാണ്? ഹമീർ കല്യാണി കല്യാണി രാഗത്തിന്റെ ജന്യമാണ്. രണ്ട് മധ്യമവും വരും. അങ്ങനെ വരുമ്പോൾ ഭാഷാംഗ രാഗം എന്ന് പറയും. സംഗീത മ്യൂസിക്കൽ ടെർമിനോളജിയിൽ ഭാഷാംഗ രാഗം. ഭാഷാംഗ രാഗം വെച്ചാൽ ആ രാഗ ജനകരാഗത്തിന്റെ കൂടാതെ വരുന്ന സ്വരങ്ങൾ. ശുദ്ധമധ്യമം കൂടെ ഇത് കല്യാണ രാഗത്തിന്റെ ജന്യമാണെങ്കിലും കല്യാണി ശുദ്ധമധ്യമം ഇല്ല, ഹമീർക്കല്യാണെങ്കിലും ശുദ്ധമധ്യമുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടു മധ്യമം വരുന്ന അവിടെയാണ് ബ്യൂട്ടി. എന്റെ ജീവൻ ഈ ഭാഗമാണ്. ഇത്രയും കേട്ടാൽ ഹമീർക്കല്യാണിയാണ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഹമീർക്കല്യാണി അത് റൊമാൻറ്റിക് ആയിട്ടുള്ള രാഗമാണ്. ഭക്തിയുണ്ട്, ഒരു അപേക്ഷയുണ്ട്. ഒരുപാട് പാട്ടുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോ അറിയാം ഇതിന്റെ ഭാവം. ഹിന്ദി ഹംകോ മൻ കി ശക്തി ദേന എന്ന് പറഞ്ഞ ഒരു ഗാനമാണ്. അതെ അതെ അതെ. ഏതായാലും ആ രാഗം കേട്ടുകൊണ്ടിരുന്നേ, അല്ലെങ്കിൽ ആ ഗാനം കേട്ടുകൊണ്ടിരുന്നേ നമുക്ക് തുടങ്ങാം. ശരിക്കും മനോഹരമായിരിക്കുന്നു. ഏതായാലും കർണാടക സംഗീതത്തിൽ ഈ ഒരു രാഗത്തിന്റെ പ്രാധാന്യം അതാ നമുക്ക് ആദ്യം അറിയാം കുറച്ച് കൂടുതലായിട്ട്. ഹമീർ കല്യാണി രാഗം കർണാടക സംഗീതത്തിൽ ഒരുപാട് കച്ചേരികൾക്ക് പാടാറുണ്ട്. ഒരുപാട് പ്രശസ്തങ്ങളായ കൃതികളുണ്ട്. ത്യാഗരാജ സ്വാമി മാനമുലേത എന്ന് പറയുന്ന കൃതി ഉണ്ട്. അതുപോലെ സ്വാധീനത്തിന്റെ വളരെ പ്രശസ്തമായ ഗാംഗേയ വസനധര കേട്ടുകാണും, പ്രക്ഷേരം കേട്ടുകാണും. ഗാംഗേയ വസനധര എന്ന ഹമീർ കല്യാണിന്റെ അകത്തുള്ള സ്വാധീനമായ കൃതിയുണ്ട്. വെങ്കടശൈല വിഹാര മുത്തുസ്വാമി ദീക്ഷയുടെ ഒരു കൃതിയുണ്ട്, വെങ്കടശൈല വിഹാര. ഇതുപോലുള്ള ഒരുപാട് നല്ല കൃതി, ഇതൊക്കെയാണ് വളരെ പ്രശസ്തങ്ങളായ കൃതികൾ. ഈ രാഗത്തില് നമ്മുടെ കർണാടക സംഗീതത്തിൽ തന്നെ ഒരുപാട് നല്ല കൃതികൾ. അതോടൊപ്പം തന്നെ മാഷ നേരത്തെ പറഞ്ഞു ഭജൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള രാഗമാണ്. കാരണം വളരെ ലൈറ്റ് ആയിട്ടുള്ള രാഗമാണ്, വളരെ ഹൃദയസ്പർശി ആയിട്ടുള്ള രാഗമാണ്. അപ്പൊ ഒരുപാട് ഭജൻസ് ആയിട്ട് കച്ചേരിയുടെ അവസാന പാദത്തിൽ മറ്റേ തുക്കട എന്നുള്ള ആ സെഗ്മെന്റിൽ പാടാനുള്ള ഒരുപാട് ഭജൻസ് ഉണ്ട്. മീരാ ഭജൻ ഉണ്ട്, ഞാൻ തന്നെ സൂര്യദാസ് ഭജൻ ഇതിലൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് ഹമീർ കല്യാണിയിൽ. നല്ല ഭജൻസ് ഒരുപാട്, മീരാ ഭജൻ ഉണ്ട്, സൂര്യദാസ് ഭജൻ ഉണ്ട്, കബീർദാസിന്റെ ഭജൻ ഉണ്ട്. ഇതൊക്കെ കച്ചേരിക്ക് സാധാരണ പാടാണ് ഹമീർ കല്യാണി. പക്ഷേ ഈ രാഗം പാടാൻ പ്രത്യേക സമയം അങ്ങനെ ഉള്ളതുണ്ടോ? ഇപ്പൊ പാടിയാൽ നന്നായിരിക്കും, സാധാരണ സന്ധ്യയ്ക്ക് പാടാറുണ്ട്. കുറച്ച് കൂടുതൽ സുഖമായിരിക്കും. ഹിന്ദുസ്ഥാനിയുടെ ടൈം ചെയ്തനുസരിച്ച് യമൻ, മധുവന്തി, മാരു, ബിഹാർ, ഈ കേദാർ ഇതൊക്കെ സന്ധ്യയ്ക്ക്
പാടുന്നത്. സന്ധ്യക്ക് ഈ പാട്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഈ രാഗം കേൾക്കണം. ഏതായാലും മലയാള സംഗീതത്തിലേക്ക് വന്നാൽ, മലയാളത്തിലേക്ക് വന്നാൽ ഈ പാട്ടിൽ അല്ലെ ഈ രാഗത്തിൽ നമുക്ക് ഏതൊക്കെ പാട്ടുകളാണ്? ഫിലിം സോങ്സ് മലയാളത്തിൽ ധാരാളമുണ്ട്. ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഗാനമാണ് എന്തിനീ ചിലങ്കകൾ. ഭയങ്കര സുഖം തോന്നുന്നു അല്ലേ ആ ഒരു രാഗത്തിലേക്കുള്ള ഗാനമാണ് എന്തിനീ ചിലങ്കകൾ. എന്തായാലും ഈ പാട്ട്, ഈ എന്തിനീ ചിലങ്കകൾ എന്റെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എന്തായാലും മാഷ വായിച്ചു കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്കതൊന്നും കേൾക്കാം. തമിഴിലെ എം എസ് സുസനാൻ കർണൻ എന്നൊരു ഫിലിം, കർണൻ ആ ഫിലിമില് എന്നുയർ തോഴി കേരളി ശേരി എന്ന് പറഞ്ഞിട്ട് പി സുശീല പാടിയ ഒരു ഗാനമുണ്ട്. അതിമനോഹരമായ ഈ ഹമീർ കല്യാണിയാണത്. മലയാളത്തിൽ തോമാശ്ലീഹ എന്ന ചിത്രത്തിൽ സലീൽ ചൗധരി ഇത് വാണി ജയറാം പാടിയ ധും ധും ജന എന്ന് പറഞ്ഞ അതും ഹമീർ കല്യാണിയാണ്. ഇങ്ങനെ കുറെ ഹമീർ കല്യാണി നല്ല പാട്ടുകളുണ്ട്. നമുക്ക് ഹിന്ദുസ്ഥാനിയിലേക്ക്, ഈ രാഗത്തിന്റെ ഹിന്ദുസ്ഥാനി വേർഷനിലേക്ക് ഒന്ന് പോയാൽ എങ്ങനെയാണ്? അതെ, ഹിന്ദുസ്ഥാനി ഇതേ രാഗം തന്നെയാണ്. ഹിന്ദുസ്ഥാനിയിലെ കേദാർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഹമീർ കല്യാണി ഹിന്ദുസ്ഥാനി കടമെടുത്ത രാഗങ്ങളാണ്. അത് ശരി. ഹിന്ദുസ്ഥാനിയും കർണാടകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് രാഗങ്ങൾ, ഹിന്ദുസ്ഥാനി ഡിസിപ്ലിനും കർണാടക ഡിസിപ്ലിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഹിന്ദുസ്ഥാനി എടുത്തിട്ടുള്ള കുറെ രാഗങ്ങളിൽ ഒന്നാണ് ഹമീർ കല്യാണി. ദ്വിജാവന്തിയാക്കി നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള രാഗമാണ് ഹമീർ കല്യാണി. ഹിന്ദുസ്ഥാനിന് കേദാർ ഹിന്ദിയിലെ സോങ്സൊക്കെ കേദാർ, അതിന്റെ ടച്ചസ് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിരിക്കും. കേദാറിന്റെ ടച്ചസ് ഹമീർ കല്യാണി സ്വരങ്ങൾ തന്നെയാണ്, പക്ഷെ അതിന് ട്രീറ്റ്മെന്റ് വ്യത്യാസം ഉണ്ടാവും. യേശുദാസ് പാടിയ ഹിന്ദി ഗാനമുണ്ട്, ജയദേവ് മ്യൂസിക് ആയിട്ട് കേൾക്കാം. കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് നല്ല ഗാനങ്ങൾ, കൃതികൾ ഒക്കെ തന്നെ ഹമീർ കല്യാണി രാഗത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ. പക്ഷെ ഏതായാലും ഒരുപാട് സന്തോഷമായി കാണും ഈ ഒരു രാഗത്തിന്റെ ആ ഒരു ഭാവം കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നതിൽ. അടുത്ത അധ്യായത്തിൽ മറ്റൊരു രാഗവുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്കും ഹൃദയപൂർവ്വം നമസ്കാരം.